അഭിലാൽ അവിടെ നിന്നുണ്ട്. അഭിലാൽ, നിമിഷ നേരം കൊണ്ടാണ് ഈ ചുങ്കപ്പാറയൊക്കെ വെള്ളത്തിനടിയിലായത് എന്നാണ് രാവിലെ അവിടെ നിന്ന് അഭിലാൽ റിപ്പോർട്ട് ചെയ്തത്. വീടുകളുടെ പോർച്ചിലുണ്ടായിരുന്ന കാറ് ഒലിച്ചു പോകുന്നു, തോടുകളിൽ വെള്ളം നിറഞ്ഞ് കടകളിലേക്ക് ഗോഡൌണിലേക്ക് കയറുന്നു. പച്ചക്കറിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ ഓണത്തിന് വേണ്ടി സംഭരിച്ചു വെച്ചത് നിമിഷ നേരം കൊണ്ട് നാശനഷ്ടത്തിലേക്ക് പോകുന്നു. ആരും പ്രതീക്ഷിക്കാതെ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ ഇതാണ് അവസ്ഥ. എന്താണ് അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ? ഞായർ പകൽ എന്നുള്ളത് മഴ പൂർണ്ണമായി മാറി നിൽക്കുകയും തെളിഞ്ഞ കാലാവസ്ഥ, നല്ല ചൂട് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു. എന്നാൽ രാത്രി 11 മണിയോടുകൂടി ചാറ്റൽ മഴ ആരംഭിക്കുന്നു, 12 മണിയോടുകൂടി മഴ ശക്തിപ്പെടുന്നു, പിന്നീട് ഒരു 5 മണിക്കൂർ സമയം അതിതീവ്രമായ മഴയായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ ലഭിച്ച മഴയുടെ കണക്ക് പരിശോധിച്ചാൽ മല്ലപ്പള്ളി താലൂക്ക് പരിധിയിലെ വാഴക്കൊന്നം എന്ന സ്ഥലത്ത് 133 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. താലൂക്കിൽ തന്നെയുള്ള കുന്നന്താനത്ത് 124 മില്ലിമീറ്റർ ആയിരുന്നു മഴ. ഇതേ തുടർന്ന് ചെറുതോടുകൾ ഒക്കെ തന്നെ വലിയ തോതിൽ കരകവിഞ്ഞാണ് വെള്ളം എത്തിയത്. സാധാരണഗതിയിൽ പ്രദേശവാസികളൊക്കെ തന്നെ പുഴയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ പുഴയിലെ ജലനിരപ്പ് കണക്കാക്കിക്കൊണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യത കണക്കാക്കുന്ന ആളുകളാണ്. അത്തരക്കാരെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലായിരുന്നു പുലർച്ചയിലെ സാഹചര്യം. പലരും ശബ്ദങ്ങളൊക്കെ തന്നെ കേട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കാല് വയ്ക്കുന്നത് വെള്ളത്തിൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സ്ഥിതി ആളുകൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെ 5-6 മണിക്കൂർ പെയ്ത കനത്ത മഴയെ തുടർന്ന് വളരെ വേഗത്തിൽ വെള്ളപ്പൊക്കത്തിന് സമാനമായ സ്ഥിതി ഉണ്ടാകുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നു. ഓണക്കാലം അടുത്തു വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വ്യാപാരികൾ വലിയ തോതിൽ സാധനങ്ങൾ വാങ്ങി സംഭരിച്ചു വെച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ മുന്നൊരുക്കത്തിന് അല്ലെങ്കിൽ സാധനങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് പോകാനുള്ള യാതൊരു സാവകാശത്തിനും ഇടം നൽകാതെ മിന്നൽ പ്രളയം സംഭവിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവപ്പെട്ടത് ചുങ്കപ്പാറ മേഖലയിലും അതോടൊപ്പം തന്നെ വെണ്ണിക്കുളം എഴുമറ്റൂർ മേഖലയിലുമാണ്. ഈ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. നമ്മൾ രാവിലെ മുതൽ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഏറ്റവും ആശങ്കപ്പെടുന്ന ഒരു ദൃശ്യം എന്നുള്ളത് ഒരു വാഹനം കാർ പോർച്ചിൽ നിന്നും 100 മീറ്ററോളം ഭാഗം ഒഴുകിപ്പോയി എന്നുള്ളതാണ്. ഈ ചുങ്കപ്പാറയ്ക്ക് സമീപമുള്ള മുനിയെന്നുള്ള ആളുടെ വീടിൻ്റെ കാർപോർച്ചിലാണ് വാഹനം ഉണ്ടായിരുന്നത്. രാവിലെ 6 മണിയോടുകൂടി ഒരു വലിയ ശബ്ദം കേട്ടു എന്നുള്ളതാണ് മുനീറിൻ്റെ അമ്മ പറഞ്ഞത്. അതായത് ആ വീടിൻ്റെ സംരക്ഷണ ഭിത്തി തെള്ളി പറിച്ചിട്ടുകൊണ്ട് മലവെള്ളം വരികയും ഒരു കളിപ്പാട്ടം ഒഴുകിപ്പോകുന്നത് പോലെ വലിയ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ സ്വന്തം വീട്ടിലെ വാഹനം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കണ്ടു എന്നുള്ളതാണ്. പിന്നീട് ഈ തോടിൻ്റെ കരയിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് തോടിൻ്റെ പാലത്തിന് സമാനമായ കോൺക്രീറ്റിന് ഇടയിൽ കുടുങ്ങിയ നിലയിലാണ് വാഹനം കണ്ടെത്തിയത്. ഇനി ആ വാഹനം ഉയർത്തിയെടുത്തെങ്കിൽ പോലും അതിനെയും പുനരുപയോഗത്തിന് സാധ്യമാകണമെങ്കിൽ വർക്ക്ഷോപ്പിൽ ഏറെ ദിവസം നീളുന്ന അല്ലെങ്കിൽ വലിയ തുക ചെലവിട്ട് വാഹനം അറ്റകുറ്റപ്പണി നടത്തേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇന്നും പുലർച്ചെയൊക്കെ തന്നെ ഉണ്ടായ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത് മല്ലപ്പള്ളി താലൂക്ക് പരിധിയിലാണ്. അതേസമയം പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിലടക്കം നഗരസഭാ പ്രദേശത്ത് പിന്നെ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് സമീപത്തും AR ക്യാമ്പ് പരിസരത്തുമടക്കം വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. ഇതെല്ലാം ഇപ്പോൾ ചെറിയ തോടുകൾ കരകവിഞ്ഞാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അതിശയപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ആളുകൾക്ക് പരിചയം തീരെയില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നതും.